ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിന്ദാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ ഫൈവില് ഇനി അങ്ങോട്ട് ഫിനാലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ത്രീ സ്റ്റാർസ് അല്ലെങ്കിൽ ഫാമിലി റൗണ്ട് ക്യാൻസൽ ചെയ്തോ ഇല്ലയോ, ക്യാൻസൽ ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ടിക്കറ്റ് ഫിനാലെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അഖിൽ മഹാരാജ് ടിക്കറ്റ് ഫിനാലെ എനിക്കത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇനി നോമിനേഷൻ നടക്കാൻ പോകുന്നത്, പക്ഷെ നോമിനേഷൻ്റെ ലിസ്റ്റ് നമുക്കൊരു കിട്ടിയിട്ടുണ്ട്, നമുക്ക് പുറത്ത് വിടാം. അപ്പോൾ അതുപോലെ തന്നെ ജുനൈസിന് ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പദവി ഉപയോഗിച്ച് ജുനൈസ് ആരെയായിരിക്കും സേഫ് ആക്കിയിട്ടുണ്ടാവുക, അതും നമുക്ക് നോക്കാം. അപ്പോൾ ഏവർക്കും ചിന്താ സ്ലോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ട നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളത്തിൽ ഇനി ഫിനാലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ടിക്കറ്റ് ഫിനാലെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ലാലേറ്റ് എന്നല്ല പറഞ്ഞു. അപ്പോൾ അഖിൽ മഹാരാജ് ഇപ്പോൾ ലൈവിൽ പറഞ്ഞിരിക്കുകയാണ് അഖിൽ മഹാരാജ്ക്ക് ടിക്കറ്റ് ഫിനാലെ വേണ്ട, ഡയറക്റ്റ് ആയിട്ട് കളി ചോട്ട് കിട്ടിക്കാരണമെന്നാണ് അഖിൽ മഹാരാജ് പറയുന്നത്. അത് നല്ലൊരു മത്സരാർത്ഥിയുടെ ഗുണമാണ്, പക്ഷെ പുറത്ത് സപ്പോർട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞവർക്കും അല്ലെങ്കിൽ ലാലേറ്റ് എന്നല്ല പറഞ്ഞപോലെ പി ആർ ഉള്ളവർക്കൊക്കെ ഒരു ധൈര്യ സമയത്ത് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടിക്കറ്റ് ഫിനാലെയും കളിച്ച് കിട്ടുന്ന ഒരു കാരണം, അതൊരു അംഗീകാരമാണ്. അത് വേണ്ട എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യവും അല്ല. അതുപോലെ തന്നെ നമുക്കൊരു നോമിനേഷൻ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് 100% കൺഫേം ആണോന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫേം ആണെന്ന് പറയേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല വിവരങ്ങളും ബിഗ് ബോസിൽ നിന്ന് ലീക്കാക്കി തരുന്ന അല്ലെങ്കിൽ സെറീന സീക്രട്ട് റൂമിലാണെന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് നമുക്ക് ഈ വിവരവും തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ അവിശ്വസിക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് കിട്ടിയ ലിസ്റ്റിൽ അഖിൽ മഹാരാജുണ്ട്, ജുനൈസ് വി പി ഉണ്ട്, നദ്ര മെഹറിനുണ്ട്, സെറീന ജോൺസനുണ്ട്, വിഷ്ണു ജോഷിയുണ്ട്, ഷിജുചേട്ടനുണ്ട്, അതുപോലെ റനീഷ റഹ്മാനും ഉണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്ത 3 പേരാണ് അനിൽ മിഥുൻ, റിനോസ് ജോർജ്, ശോഭാ വിശ്വനാഥ്. അപ്പോൾ ഇതിലൊരാളെ എന്തായാലും ജുനൈസ് വി പി സേഫ് ആക്കിയിരിക്കുന്നതാണല്ലോ. ജുനൈസ് വി പി സേഫ് ആക്കിയിരിക്കുന്നത് ശോഭാ വിശ്വനാഥിനെയാണ്. ശോഭാ വിശ്വനാഥിനെ ജുനൈസ് വി പി സേഫ് ആക്കിയിരിക്കുന്നു നോമിനേഷനിൽ നിന്ന്. ജുനൈസ് ഉണ്ട്, അപ്പോൾ ശോഭാ ആർമി ആൾക്കാർക്ക് കൊട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ ശോഭാ ആർമി ആൾക്ക് വോട്ട് കൊടുത്ത് സേഫ് ആക്കി എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അവരുടെ ചോദിച്ചപ്പോൾ അവരിതുവരെ ആർക്കും ചെയ്തില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ ഈ ഫ്രീ ടാസ്ക് നമ്മുടെ ഫാമിലി റൗണ്ട് അത് ക്യാൻസൽ ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇന്നലെ ഞാൻ തന്നെയായിരുന്നു അങ്ങനെ റൗണ്ട് ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മറ്റ് യൂട്യൂബേഴ്സും പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നൊരു ന്യൂസ് ഇപ്പോൾ വന്നു. കാരണം കുറേ ഫാമിലീസിനെ അവർ ബന്ധപ്പെട്ടായിരുന്നു, ഞാൻ പല മത്സരാർത്ഥികളുടെയും ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്, അവരെ കോൾ വന്നിട്ടുണ്ട്, അവരുടെ അടുത്ത് ഇങ്ങനെ ടാസ്കിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയൊരു വാർത്തയാണ് ഫാമിലി റൗണ്ട് ക്യാൻസൽ ആക്കുന്നതെന്ന് പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഗൗരവപരമായിട്ടൊരു കാര്യം കൂടി ഇന്ന് നടക്കാനെന്നും ബിഗ് ബോസിൽ ഒരു അടിയന്തര ചർച്ച ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അത് എത്ര ശതമാനം സത്യമാണെന്ന് എനിക്കറിയില്ല. അനിയൻ മിഥുൻ്റെ കാര്യത്തിൽ തീരുമാനമാകും, പുറത്ത് ഇത്ര വിവാദമായ സ്ഥിതിക്ക് അനിയൻ മിഥുൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് പറയുന്ന കേട്ടു. അനിയൻ മിഥുൻ ഇതുവരെ നോമിനേഷനിലില്ല, പക്ഷേ അനിയൻ മിഥുൻ ഇത്ര വിവാദം ഉണ്ടാക്കിയ സ്ഥിതിക്കും പുറത്ത് കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥിതിക്കും അനിയൻ മിഥുനെതിരെ ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് എങ്ങനെയായിരിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നോമിനേഷൻ ലിസ്റ്റ് ഇങ്ങനെയാണ്. റിനോസ് ജോർജും അതുപോലെ തന്നെ അനിയൻ മിഥുനും ശോഭാ വിശ്വനാഥും ഇല്ല, ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണെന്നാണ് നോമിനേഷൻ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പുറത്തു വിടാറുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോ, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വലുപ്പത്തെ അമർത്ത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഈ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിശേഷവുമായി മറ്റൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.